മരിച്ചു 2 വർഷങ്ങൾക്ക് ശേഷം യുവാവിന് പിറന്നത് ഇരട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ. മരിച്ചിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം യുവാവിന് കുഞ്ഞുങ്ങൾ പിറന്നു. മകന്റെ മരണത്തിന് മുന്നിൽ കരഞ്ഞു തളർന്നിരിക്കാൻ തയ്യാറാവാതിരുന്ന ഒരു അമ്മയുടെ നിശ്ചയദാർഢ്യമാണ് ഈ അത്ഭുത പിറവിക്ക് പിന്നിൽ. രോഗബാധിതനായ യുവാവിന്റെ സൂക്ഷിച്ചു വെച്ച ബീജത്തെ IVF ചികിത്സയിലൂടെ വാടക ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. അങ്ങനെ 48-കാരിയായ രാജശ്രീ അമ്മൂമ്മയായി. ഒന്നല്ല 2 കുഞ്ഞുങ്ങളെയാണ് എന്നേക്കുമായി തന്നെ വിട്ടുപോയ മകന് പകരമായി ആ അമ്മയ്ക്ക് ലഭിച്ചത്. 27-ാം വയസ്സിൽ ബ്രെയിൻ ട്യൂമർ വന്നാണ് പൂനെ സ്വദേശി പ്രഥമേഷ് മരിക്കുന്നത്. രോഗം അവസാനഘട്ടത്തിലാണ് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും ഒരു ചികിത്സയ്ക്കും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാവാത്ത വിധം രോഗം മൂർച്ഛിച്ചിരുന്നു. മകനെ വിട്ടുപിരിയുന്നതിലുള്ള അമ്മയുടെ ദുഃഖം കണ്ടാണ് ആശുപത്രി അധികൃതർ പ്രഥമേഷിന്റെ ബീജം സൂക്ഷിച്ചു വയ്ക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ച ബീജങ്ങൾക്ക് IVFലൂടെ പുതുജീവൻ നൽകാമെന്ന തീരുമാനത്തിൽ രാജശ്രീ എത്തുന്നത്. താൻ തന്നെ ഈ ഭ്രൂണത്തെ ഗർഭത്തിൽ പേറാമെന്ന് രാജശ്രീ കരുതിയിരുന്നെങ്കിലും പ്രായം തടസ്സമായി. തുടർന്നാണ് അകന്ന ബന്ധു ഗർഭം ധരിക്കാമെന്ന സമ്മതത്തോടെ രാജശ്രീയെ സമീപിക്കുന്നത്. അങ്ങനെ പ്രഥമേഷിന്റെ ഓർമ്മകൾ പുനർജനിച്ചു. ഇരട്ടക്കുട്ടികളായിട്ട ആൺകുട്ടിക്ക് രാജശ്രീ മകന്റെ പേരിട്ടു, പ്രഥമേഷ്. പെൺകുട്ടിക്ക് പ്രീഷയെന്നും. ദൈവത്തിന്റെ സമ്മാനമെന്നാണ് പ്രീഷയുടെ അർത്ഥം. കുട്ടികളുടെ പിറവിയോടെ തന്റെ മകനെ തിരികെ ലഭിച്ചെന്നാണ് ജയശ്രീ പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.